رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها فكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون വിധിവിലക്കുകൾ പാലിച്ച് പരമാവധി സൂക്ഷ്മതയിലൂടെ ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഏവരോടും പ്രസിദ്ധ ചെയ്യുന്നു ഉപദേശിക്കുന്നു. ജീവിതത്തിന്റെ നിഖില മേഖലകളിലും രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും എല്ലാം അള്ളാഹുവിനെ സൂക്ഷിച്ച് ഇടപാടുകളിൽ ഹറാമുകൾ കടന്നു വരാതെ കലരാതെ അതിലെല്ലാം ശ്രദ്ധിച്ച് അന്ത്യവേളയിൽ എന്ന മഹത്തായ ഗരുമതത്വം സാക്ഷ്യം വഹിച്ചുകൊണ്ട് ലോകത്ത് നിന്ന് വിട പറയാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ നാല് ശിക്ഷകൾ ഒരുമിച്ച് ഇറക്കപ്പെട്ട ഒരു നാടിന്റെ കഥ അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞു തരുന്നു. ആ ജനതയുടെ ദുഷ്ചെയ്തികൾ കാരണം അള്ളാഹു ആദ്യമായി അവരുടെ കാഴ്ചകളെ തിരിച്ചെടുത്തു, അഥവാ അവരെ അന്ധന്മാരാക്കി മാറ്റി. വിശുദ്ധ ഖുർആനിലെ 54 അധ്യായം 37 വചനത്തിൽ അള്ളാഹു പറയുകയാണ്, നാം അവരുടെ കണ്ണുകളെ അല്ലെങ്കിൽ കാഴ്ചകളെ തുടച്ചു നീക്കി. എന്നിട്ട് അള്ളാഹു പറയാണ്, എന്റെ ശിക്ഷ എന്റെ താക്കീത് നിങ്ങൾ ഇതാ രുചിച്ചുകൊള്ളുക ആസ്വദിച്ചുകൊള്ളുക എന്ന്. രണ്ടാമതായി അള്ളാഹു ആ ജനതയ്ക്ക് നൽകിയ ശിക്ഷ ശക്തമായ ഭൂകമ്പമായിരുന്നു. അവർ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്തങ്ങനെ വരുമ്പോഴേക്കും അള്ളാഹു ശക്തമായ ഒരു ഭൂകമ്പത്തിലൂടെ രണ്ടാമതുമായി പിടിച്ചു. മൂന്നാമതായി ചുട്ടുപഴുത്ത തീക്കല്ലുകൾ അവരുടെ മേൽ പേമാരിയായി വർഷിച്ചു. നാലാമതായി ആ ജനത വസിച്ചിരുന്ന നാടിനെ അള്ളാഹു കീഴ്മേലായി മറച്ചു. അള്ളാഹു കീഴ്മേൽ മറിച്ചു. അവരുടെ മേൽ ചൂളമക്കപ്പെട്ട കല്ലുകളെ അള്ളാഹു മഴയായി നശിപ്പിച്ചു. അത് കഴിഞ്ഞ് അള്ളാഹു പറയുകയാണ്, പിന്നീട് വരുന്നവരോടും അക്കാലത്തുള്ളവരോടും എല്ലാം ഇതെല്ലാം നിരീക്ഷിച്ച് മനസ്സിലാക്കുന്നവർക്ക് അതിൽ ചിന്തിക്കാൻ ആയത്തുകളുണ്ട്,
ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് നാം സൂചിപ്പിച്ചു. ഏതായിരുന്നു ആ നാട് എന്നൊരു പക്ഷേ നമുക്കറിയാം. എന്തായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഖുർആൻ വിശദീകരിക്കുന്നു, ഫലൂത്തൻ ഇദ് ഖാല ലിഖൗമിഹി യതഅ്തൂനൽ ഫാഹിഷ മാ സബഖകും ബിഹാ മിൻ അഹലി മിനൽ ആലമീൻ. ലോകത്തിൽ വരെ കഴിഞ്ഞു പോയ ഒരു ജനതയിലും കടന്നു വന്നിട്ടില്ലാത്ത ഒരു മ്ലേച്ഛ വൃത്തി അത് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. ലൂത്ത് നബി അലൈഹി സ്വലാം തന്റെ ജനതയോട് പറയുക, തന്റെ ശാരീരിക ഇച്ഛകൾ പൂർത്തീകരിക്കാൻ വേണ്ടി സ്ത്രീകളെ സമീപിക്കേണ്ടതിന് പകരം അഥവാ വിവാഹമെന്ന അള്ളാഹുവിന്റെ പ്രകൃതി രീതി തെരഞ്ഞെടുക്കേണ്ടതിന് പകരം പുരുഷൻ പുരുഷനെ വിവാഹം കഴിക്കുകയും അതുപോലെ തന്നെ സ്വവർഗരതിയിൽ ഏർപ്പെടുകയും ചെയ്യുന്ന വൃത്തികെട്ട ഏർപ്പാടുമായിട്ടാണോ നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് ലൂത്ത് അലൈഹിസ്സലാം തന്റെ ജനതയോട് ചോദിച്ചു. ആ ചോദ്യത്തിനുള്ള മറുപടി പരിഹാസമായിരുന്നു. ദൈവിക ശിക്ഷ അടുത്തു തന്നെ വരുമെന്ന താക്കീതിന് എങ്കിലൊന്ന് കാണട്ടെ എന്ന തിരിച്ചുള്ള വെല്ലുവിളിയായിരുന്നു ആ സമൂഹത്തിൽ ഉണ്ടായത്. തുടർന്ന് അല്ലാഹു ആ ജനതയെ പിടിക്കേണ്ടതുപോലെ പിടിച്ചു. അതാണ് അള്ളാഹു പറഞ്ഞത്, അവരുടെ കാഴ്ചയെ അള്ളാഹു ഉടച്ചു നീക്കി. ഭൂകമ്പം അവർക്ക് അള്ളാഹു നൽകി. മഴകൾ മഴകളായി, ചൂളവെച്ച കല്ലുകൾ പെയ്തിറങ്ങി. നാലാമത് ആ ജനതയെ അള്ളാഹു അട്ടിമറിച്ചു. ഇങ്ങനെ നാല് ശിക്ഷകളും ഏറ്റുവാങ്ങിയ നാട് ഇന്നുമുണ്ട്. റെഡ് സീ എന്ന പേരിൽ, ചാവ് തടാകം എന്ന പേരിൽ ആ ഏരിയയിൽ നിന്ന് അറിയപ്പെടുന്നുണ്ട്. ഏകകോശ ജീവി പോലും അവിടെ ഇല്ല. സഹോദരങ്ങളെ, അത്രമാത്രം നിന്ദ്യമായി ശിക്ഷിക്കപ്പെട്ട നാടാണ് സദൂം എന്ന ഉത്തരവിയുടെ ആളുകൾ ജീവിച്ച നാട്. ഇന്നും സഡോമിക്കുകൾ എന്നാണ് ആ സ്വഭാവമുള്ള ആളുകളെ പറഞ്ഞു വരുന്നത്. കാരണം അന്ന് അവരാണത് തുടങ്ങി വച്ചത്. ഞാൻ ഈ വിഷയം ഇന്നിവിടെ സൂചിപ്പിക്കാനുള്ള കാരണം, അള്ളാഹു ലോകത്ത് ഏറ്റവും നിന്ദ്യമായി ശിക്ഷിച്ച ആ ജനത ഏർപ്പെട്ട വൃത്തികേട് എന്താണോ, ആ വൃത്തികേടിന് മാന്യതയുടെ പരിവേഷം ഇന്ന് നാം ജീവിക്കുന്ന നാട് നൽകിയിരിക്കുന്നു, അഥവാ നമ്മുടെ രാജ്യവും നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അന്ന് ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ നാട്ടിലെ ഭരണകൂടം അതിന് നിയമപരിരക്ഷ നൽകി. അവരതിനെ മാന്യമായ ഏർപ്പാടായി കണ്ടു. ഇന്നത് ആവർത്തിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, പല രാജ്യങ്ങളിലും അതിന് നിയമപരിരക്ഷ നൽകപ്പെട്ടിരിക്കുന്നു. അത് മാന്യമായ ഏർപ്പാടാണ് എന്ന് വിധി എഴുതപ്പെട്ടിരിക്കുന്നു ഭരണകർത്താക്കളിലൂടെയും ജഡ്ജിമാരിലൂടെയും വിധികർത്താക്കളിലൂടെയും ഒക്കെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ശിക്ഷകളിൽ നിന്ന് നമ്മയെല്ലാം കാക്കട്ടെ, നമ്മുടെ നാടിനെ കാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ നമുക്കറിയാം ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം, ആ ജനതയുമായി ബന്ധപ്പെട്ട ചരിത്രം പല സ്ഥലങ്ങളിലാണ് പരാമർശിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ശക്തമായി അവരെ വിമർശിക്കുകയും അതുപോലെ തന്നെ അവർക്ക് അല്ലാഹു നൽകിയ ശക്തമായ ശിക്ഷയെ പറ്റി പലയിടത്തും എടുത്ത് സൂചിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരം ഒരു തിന്മ, അതിന് നിയമപരിരക്ഷയും അതുപോലെ തന്നെ മാന്യതയും ഒക്കെ രാജ്യത്തിന്റെ ഭരണകൂടം നൽകുമ്പോൾ സ്വാഭാവികമായും ഒരു തിന്മയോട് ഒരു വിശ്വാസ സ്വീകരിക്കേണ്ട നിലപാടുണ്ട്. ഒന്നതിനെ കൈകൊണ്ട് എതിർക്കുക എന്നുള്ളതാണ്, രണ്ടു കൊണ്ട് നാവ് കൊണ്ട് പ്രതികരിക്കുക എന്നുള്ളത്, സാധിച്ചില്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും വെറുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു വിധി വന്നപ്പോൾ നമ്മെ അത്ഭുതപ്പെടുത്തിയ ചില കാര്യങ്ങളുണ്ട്. സഹോദരങ്ങളെ, മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്ന ചില ആളുകൾ പറയാൻ അങ്ങനെ ഒരു വിധി സ്വാഗതാർഹമാണ് എന്ന്, അങ്ങനെ ഒരു വിധി സ്വാഗതാർഹമാണ് എന്ന്. കാരണം ഒരു നാട്ടിൽ ന്യൂനപക്ഷമായി ജീവിക്കുന്ന ആളുകൾക്ക് പോലും നീതി ലഭിച്ചല്ലോ, അത് വേണ്ടതാണ് എന്നാണ് ഖുർആനും സുന്നത്തും ഒക്കെ പഠിച്ച ആളുകൾ പറയുന്നത്. ഒരു തിന്മയെ നമുക്ക് ഏറ്റവും ചുരുക്കിയത് മനസ്സുകൊണ്ടെങ്കിലും വെറുക്കാൻ കഴിയണം എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിൽ പോലും മതപ്പതിച്ചു പോകുന്ന ആളുകളായി നമ്മുടെ പല ആളുകളും മാറുന്നു എന്നുള്ളതാണ്. ഇപ്പൊ അതും കഴിഞ്ഞില്ല, ഇപ്പൊ വ്യഭിചാരത്തിന് മാന്യതയും നിയമപരിരക്ഷയും നൽകുന്ന വിധിയാണ് നമ്മുടെ ഉന്നത കോടതി നൽകിയിരിക്കുന്നത്. ഒരു ഭാര്യ തന്റെ ഭർത്താവ് വ്യഭിചരിക്കുന്ന കണ്ടിട്ട് കോടതിയിൽ പോയി പരാതി പറഞ്ഞാൽ അവർ
കടവിൽ പോയി പണി നോക്കുക എന്ന് പറയും. അതായത് സ്വാതന്ത്ര്യമാണ്, അതാണ് വിധി. അതുപോലെ തന്നെ തന്റെ ഭർത്താവ് വ്യഭിചരിക്കുന്ന കണ്ടൊരു ഭാര്യ പറഞ്ഞ നോ പ്രോബ്ലം, ഒരു പ്രശ്നമില്ല. അതുപോലെ നേരെ തിരിച്ചു, അതയാളുടെ സ്വാതന്ത്ര്യമാണ്, അത് അവളുടെ സ്വാതന്ത്ര്യമാണ് എന്ന് പറയും. സഹോദരങ്ങളെ, ക്രൈസ്തവ മതത്തിലേക്ക് വിവാഹ നിയമം എന്താണെന്നറിയൂ? ഒരാളുടെ ഭാര്യ മരിച്ചു കഴിഞ്ഞാലല്ലാതെ രണ്ടാമതൊരു വിവാഹം ചെയ്യാൻ പറ്റുന്നില്ല. അവൾ ഏത് അവസ്ഥയിൽ ജീവിച്ചാലും ശരി, അവൾ മരിക്കണമെങ്കിൽ രണ്ടാമത് വിവാഹം പറ്റില്ല. അവരെയൊക്കെ സംബന്ധിച്ച പ്രയാസമായിരിക്കും. പക്ഷെ ഇതൊരു നാടിനാപത്താണ്, ഒരു നാടിന്റെ കെട്ടുറപ്പിനെയും സുരക്ഷയെയും തകർക്കുന്ന വിധികളാണ് സത്യത്തിൽ ഇതിലൂടെ കടന്നു വരുന്നത്. പറഞ്ഞു, അനീതിക്കും അതിക്രമത്തിനും മുട്ട് നിൽക്കുന്ന ഭരണകർത്താക്കൾ, അനീതിയും അക്രമവും വിധിക്കുന്ന ഭരണകർത്താക്കൾ എപ്പോൾ കടന്നു വരുന്നോ അപ്പോൾ നിങ്ങൾ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതിന്റെ നേർ സാക്ഷ്യങ്ങളാണ് നമ്മൾ ഇത്തരം വിധികളിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിൽ കടന്നു വരുന്നതിന്റെ മുമ്പ്, അതിനു മുമ്പ് നടക്കുന്ന ഒരുപാട് അടയാളങ്ങളെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മതവിധി പറയുന്ന ഒരു കാലഘട്ടം, എങ്ങും അജ്ഞത പ്രകടമാകും, വ്യാപകമായി ആളുകൾ കണ്ണുപിടിക്കേണ്ടതല്ല കാലഘട്ടത്തിലും നടക്കുന്നതാണ്, മറിച്ച് വ്യഭിചാരശാലകൾ ഇങ്ങനെ നിരന്തരം വരും. അത് പരസ്യമായി വ്യഭിചാരശാലകൾ വരും, ആളുകൾ പരസ്യമായി വ്യഭിചരിക്കുന്ന ഒരു കാലഘട്ടം വരുന്നു. റസൂലുള്ളാഹി പറഞ്ഞതാ, നമുക്കറിയുന്ന ലോകത്തിന്റെ പല രാജ്യങ്ങളുടെയും മുഖ്യ വരുമാനം എന്ന് പറയുന്നത് വ്യഭിചാരശാലകൾ വ്യഭിചാര കേന്ദ്രങ്ങളൊക്കെയാണ്. തായ്ലൻഡ് പോലെയുള്ള നാട്ടില് ഉമ്മ പെമ്മക്കളെ കൂടിയിട്ടാണ് പോകുന്നത് വ്യഭിചരിക്കാൻ വ്യഭിചാരശാലയിലേക്ക്. ആ ഒരു അവസ്ഥയിലേക്കാണ് ഇത്തരം വിധികൾ കൊണ്ടെത്തിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. പറഞ്ഞതറിയോ, ലജ്ജ നഷ്ടപ്പെട്ട മനുഷ്യൻ എന്തും ചെയ്യും? മനുഷ്യൻ മൃഗമായി തീരും. മൃഗത്തിനിണചേരുന്നതിലും അതുപോലെ വിസർജനം നടത്തുന്നതിലും ആളുകൾ നോക്കുന്നു എന്നുള്ള പ്രശ്നമില്ലല്ലോ, അതെവിടുന്നും ചെയ്യും. ആ ഒരവസ്ഥയിലേക്ക് മനുഷ്യരെത്തും. ലജ്ജ നഷ്ടപ്പെട്ടാൽ, ഹയാത്ത് നഷ്ടപ്പെട്ടാൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. വൃത്തികേടുകൾ ഇങ്ങനെ വ്യാപിക്കുമ്പോ ഒരു വിശ്വാസി പറയുന്നതറിയ പറയാ, അതായത് നാള് സംഭവിക്കുകയില്ല, ഒരു മനുഷ്യൻ ഇങ്ങനെ ചവറിന്റെ അടുത്തുകൂടി ഇങ്ങനെ നടന്നു പോകും, മേച്ചതകളും വിത്തനകളും ഇങ്ങനെ വ്യാപകമായി കഴിയും. ഇതെല്ലാം കണ്ടിട്ട് ഒരു മുപ്പിൻ പറയും, ആ കബറിൽ കിടക്കുന്ന മറ്റേ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറയുന്ന ഒരു കാലഘട്ടം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഏറെ പ്രധാനമാണ്. നമ്മുടെ ശരീരത്തിന് ഒരു അസുഖം ബാധിച്ചാൽ നമ്മുടെ ശരീരം ഒന്നാകെ കയടാതെ ക്ഷീണിക്കും. ഒരു പനി വന്നാൽ മതി, നമുക്കൊന്നും ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല, ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. എന്നതുപോലെ മനസ്സിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ രോഗമാണ് ലൈംഗിക അരാജകത്വം എന്ന് പറയുന്നത്. ലൈംഗികമായ മ്ലേച്ഛതകൾ അവനെ പിടികൂടുക എന്നുള്ളത്, പിന്നെ അവന്റെ തലയിൽ ഒന്നും കയറില്ല. ആ വൃത്തികേടുകളായിരിക്കും അവന്റെ മനസ്സുകളിൽ ഉണ്ടാവുക. നമ്മുടെ വിശ്വാസിയെ പറ്റി ഖുർആൻ അവന്റെ സ്വഭാവമായി എണ്ണിയെടുത്ത് വന്നിട്ടുണ്ടെന്നറിയൂ. ലൈംഗിക വൈഭവങ്ങളെ ശുദ്ധിയോടുകൂടി കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും അവർ. അതിനെതിരാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. അന്യ പെണ്ണിന്റെ കൈ കൊടുക്കാൻ പാടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. എന്റെ ഭർത്താവ് എന്റെ പ്രവാചകൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും പെണ്ണിന്റെ കൈ പിടിച്ചിട്ടില്ല. ആളുകളുമായി ബൈഅത്ത് ചെയ്യും, സ്ത്രീകൾ വരുമ്പോൾ വാക്കുകൊണ്ടാണ് അവരുമായി ബൈഅത്ത് ചെയ്യാം. ഈ സ്ത്രീയുടെ കരം സ്പർശിച്ചിട്ടില്ല. അതുപോലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണും പെണ്ണും ഒറ്റയ്ക്ക് ഇരിക്കരുത്, ഷൈത്താൻ അവിടെ കടന്നു വരും, രോഗം കടന്നു വരും. അതേപോലെ തന്നെ മഹറമല്ലാത്ത പെണ്ണുങ്ങളുമായി നീ യാത്ര ചെയ്യരുത്, അയൽവക്കമാണ് കുടുംബമാണ് എന്നൊക്കെ പറഞ്ഞ് എത്രയോ നേരങ്ങളെ യാത്ര ചെയ്യുന്നുണ്ട്. ആ
അപകടമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണെന്ന്, നീ നിന്റെ കണ്ണുകളെ താഴ്ത്തണം പെണ്ണെ, നീ നിന്റെ കണ്ണുകളെ താഴ്ത്തണം, നിന്റെ ഭയാവയവങ്ങളെ നീ കാത്തു സൂക്ഷിക്കണം. മഹാനായ യൂസഫ് നബി അലൈഹിസ്സലാം ഒരു പെണ്ണ് ആരോരും കാണാതെ വ്യഭിചാരത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോ പറഞ്ഞ വാക്കുണ്ട്, എന്താ പറഞ്ഞത്? കാലത്ത് ഹൈതല, ആ പെണ്ണ് വിളിക്കുകയാണ്, ആരോരും കാണാനില്ല, വരൂ നമുക്ക് വ്യഭിചരിക്കാം എന്ന് പറഞ്ഞിട്ട് യൂസഫ് നബി അലൈഹിസ്സലാം പറയുകയാണ്, കാല ഇന്നഹു റബ്ബി അഹ്സന മസ്വായ ഇന്നഹു ലാ യുഫ്ലിഹു ളാലിമൂൻ. എന്റെ റബ്ബി, ഞാൻ ശരണം നേടുകയാണ്, എന്റെ റബ്ബ് എനിക്ക് മഹത്തായ നല്ല സൗകര്യം ഒരുക്കുന്നെന്നോ താമസിക്കാനുള്ള ഇടം ഒരുക്കുന്നെന്നോ ക്രമം ചെയ്താൽ ഒരിക്കലും അല്ലാഹു എന്നെ വിജയിപ്പിക്കുകയില്ല. രണ്ടാമതും പെണ്ണുങ്ങളുടെ ഫിത്നയിൽ അകപ്പെടുന്ന ഒരു രംഗമെന്നോ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് അതിനെതിരായി വിചാരം കുറ്റകരമല്ല, സ്വർഗരതി കുറ്റകരമല്ല എന്നങ്ങനെയുള്ള വിധികൾ വരുമ്പോൾ അടച്ചവനെ, ഈ നാടിനെ രക്ഷിക്കണേ, കാക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്കാവണം. പ്രതിഷേധങ്ങൾ അറിയിക്കാൻ നമുക്കാവണം. അള്ളാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പാലിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. ഇസ്ലാം എന്നത് അള്ളാഹു ചെയ്ത മഹത്തായ അനുഗ്രഹമാണ്. ഇസ്ലാം മഹത്തായ അനുഗ്രഹമാണ്. ഒരു മുസ്ലിം ഉമ്മയുടെ, ഒരു മുസ്ലിം ബാപ്പയുടെ പിതാവായി മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വീണവർക്കതിൻ്റെ നിലവിലും പക്ഷേ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ പലരും അനുഭവിക്കുന്ന പീഡനങ്ങളും പ്രയാസങ്ങളും ഒക്കെ കാണുമ്പോഴാണ് അള്ളാഹുവേ, നീ ചെയ്തത് മഹത്തായ ഒരു അനുഗ്രഹമാണല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത്. ഈ അടുത്ത കാലത്ത് ചില സംഭവ വികാസങ്ങളൊക്കെ കാണുമ്പോൾ അള്ളാഹുവിന് ഒരുപാട് സ്തുതിച്ചു പോവുകയാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട് മറമാടപ്പെട്ട ടി എൻ ജോയി എന്ന സഹോദരൻ, അദ്ദേഹം നജ്മൽ ബാബു എന്ന പേര് സ്വീകരിച്ചു. അദ്ദേഹം ഇസ്ലാം മത വിശ്വാസിയായി തീരുകയും ചെയ്യുകയും ചെയ്തു. അദ്ദേഹം ഒരു വസീയത്തായി എഴുതി വെച്ചത്, ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ മയ്യത്ത് ഇസ്ലാമിക ആചാരപ്രകാരം കബറടക്കണം എന്നതായിരുന്നു. പക്ഷേ നിയമ പാലകരുടെ പിന്തുണയോടുകൂടി കുടുംബങ്ങൾ, കുടുംബ ബന്ധുക്കൾ അത് പിടിച്ചു വാങ്ങുകയും അദ്ദേഹത്തെ ദഹിപ്പിച്ചു കളയുകയും ചെയ്തു. ഹൈന്ദവ ആചാരപ്രകാരം ദഹിപ്പിക്കുകയും ചെയ്തു. ഇസ്ലാം ശക്തമായി വിരോധിച്ച ഒരു കാര്യമാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ പള്ളികളിലൊക്കെ അദ്ദേഹത്തിന് വേണ്ടിയുള്ള മയ്യത്ത് നമസ്കാരങ്ങൾ നടന്നിരുന്നത് നമുക്കറിയാം. നമ്മൾ കണ്ടതാണ്. തിരുക്കൽ ചക്രവർത്തി ക്രൈസ്തവ ആചാരപ്രകാരം ആവാണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് കായ്മായ നിലയ്ക്ക് നിസ്കരിച്ചതുപോലെയുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഒരു പ്രതിഫലനം എന്നുള്ള നിലയ്ക്ക് നമുക്കറിയാം, ഇന്നലെ കമൽ സി ചവർ എന്ന എഴുത്തുകാരൻ കമൽ സി നജ്മൽ എന്ന പേര് സ്വീകരിക്കുകയും അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. എന്തെല്ലാം പ്രയാസങ്ങളാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം ആളുകൾ അനുഭവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അതെല്ലാം കബൂൽ ചെയ്യും, എല്ലാ മഹത്തായ കർമ്മങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കും. അവർക്കൊക്കെ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല സഹോദരങ്ങൾക്കെല്ലാം പൂർണ്ണമായ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാണ്. അതേപോലെ തന്നെ കുറച്ചു കാലം മുമ്പ് സൈമൺ മാസ്റ്റർ എന്നറിയപ്പെടുന്ന കേരളത്തിലെ അറിയപ്പെട്ട ഒരു സഹോദരൻ ഇസ്ലാം സ്വീകരിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ മൃതശരീരം എനിക്ക് തോന്നുന്നു മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടി കൊടുക്കാമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിക ആചാരപ്രകാരം കബറടക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള പല പ്രയാസങ്ങളും നടന്നു വരുന്നുണ്ട്. സഹോദരങ്ങളെ, ഇസ്ലാം എന്ന അള്ളാഹു ചെയ്ത മഹത്തായ അനുഗ്രഹത്തിന് നമ്മൾ നന്ദി കാണിക്കണം. എല്ലാ നിലയ്ക്കും അള്ളാഹുവിന് കീഴിൽ ജീവിക്കുന്നവരായിരിക്കണം നമ്മൾ. അതുപോലെ തന്നെ നമ്മുടെ നാവുകൾ ഒരാൾക്കെങ്കിലും ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുക.
سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله